ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു ബുക്ക് പർച്ചേസ് ചെയ്തിരുന്നു ആമസോണിൽ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല, എൻ്റെ ബ്രദറിൻ്റെ വക ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയപ്പോൾ, ബ്യൂട്ടി ഹാർട്ടിനൊക്കെ ഓയിൽ പെയിൻറ്റിങ്ങും കൂടെ. അപ്പോൾ 30 രൂപ എനിക്ക് ഫസ്റ്റ് പ്രൈസിന് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പോൾ അന്ന് A4 പിന്നോട് എനിക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ A4 സൈസിലുള്ള ഒരു 140 GSM ഉള്ളൊരു ബുക്കാണ് പർച്ചേസ് ചെയ്തിരുന്നത്. ക്വാളിറ്റിയൊക്കെ അതുപോലെ തന്നെയാണ് ഞാൻ കണ്ടില്ലേ. അതുപോലെ അപ്പോൾ ഞാൻ ബുക്ക് കണ്ടു, കുഴപ്പമില്ല, നൈസ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പേജൊക്കെ അവർ പറയുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഫ്രണ്ട് പേജ് നോർമൽ, അത്ര കനവില്ലാത്ത ടൈപ്പ്. ബാക്ക് അത്യാവശ്യം ഇതായിട്ട് വരുന്നത് തന്നെയാണ്. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പേജ് തന്നെയാണ് കേട്ടോ. നമുക്ക് ബോട്ട് സൈഡ് വേണമെങ്കിലും ഏത് വെർട്ടിക്കലായിട്ട് എടുത്തിട്ടും വരയ്ക്കാം, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ അങ്ങനെ ഏതായിട്ടും വരയ്ക്കാം, കൊള്ളാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ചെറിയ പാഡ് ഉണ്ട്, അത് 130 GSM. ഇത് 140 ഉണ്ട്, A4 സൈസും ഉണ്ട്. കണ്ടിട്ട് ക്വാളിറ്റിയൊക്കെ എനിക്കിഷ്ടമായി. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ് ഞാൻ എന്താക്കാമെന്ന് ചോദിച്ചു, ഇതിൽ ഒരു പെയിൻറ്റ് ചെയ്തിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ്ങിക്ക് പോവാം. പെയിൻറ്റിങ് ഞാൻ എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് സൈഡൊന്നും ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടേപ്പൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു. ഞാൻ നോർമൽ അക്രിലിക് തന്നെയാണ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് പോവാം. നോർമൽ സീനിയർ തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടം നോർമൽ തന്നെയാണല്ലോ. അപ്പോൾ സീനിയർ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെയിനായി യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ അല്ലോ ആണ്. അപ്പോൾ അതായിട്ട് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ചെയ്യുന്നത് അതാണ്. നമ്മൾ ലൈറ്റിന് ഡാർക്ക് കയറിയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ കണ്ടു നോക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് യെല്ലോ ഗോൾഡ് യെല്ലോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ 4 ഷെയ്ഡും ലൈറ്റ് ആക്കിയിട്ട് സെൻറ്ററിൽ സൺസൈറ്റിൻ്റെ ആ ഒരു സൺലൈറ്റിൻ്റെ കറക്റ്റ് ലൈറ്റ് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു കഥ പറയാം. ഒരു മലമുകളിൽ രണ്ട് കല്ല് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു കല്ല് മറ്റേ കല്ലിനോട് പറയും, നമുക്കിവിടെ കിടന്ന് മടുത്തുപോയി, ഇനി ഇങ്ങനെ കിടക്കാൻ വയ്യ, നമുക്ക് ഇതിവിടുന്ന് ഉരുണ്ടുപോയി, താഴെ പൂങ്കാവനത്തിലേക്ക് പോയി കിടന്നിട്ട് ആളുകൾ ഇന്നാലെങ്കിൽ നമ്മൾ ആളുകളൊന്നും ശ്രദ്ധിക്കുമല്ലോ, ഇങ്ങനെ ജീവിക്കുന്നതിൽ രസമില്ല, അവർക്ക് മടുപ്പ് തോന്നാന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കല്ല് പറയും, ശരിയാണ് വയ്യാതെ ഒരാളും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വിഷമം ഒക്കെ എന്ന് പറയാം. അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു മാറ്റമില്ലാതെ പോകുമ്പോൾ അവിടെ ശ്രദ്ധ ഇല്ലാതെ അങ്ങനത്തെ വെറും അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വേദന തോന്നും. അപ്പോൾ അതുപോലൊരു ശില്പി വരികയാണ്. ആ ശില്പി പറയും, ഞാൻ നിങ്ങളിലൊരു ശില്പം തീർക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നാമത്തെ കല്ല് പറയും, അയ്യോ വേണ്ട, നിങ്ങൾ ഈ ഇത് പുളിയും ഇതൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതും ചുറ്റിക്കൊക്കെ തട്ടുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും, അത് വേണ്ടാന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കല്ല് പറയും, കുറച്ച് വേദന സഹിച്ചാൽ എന്താ, എനിക്ക് സമ്മതമാണ്, എന്നിൽ കുത്തി കുത്തുകൊണ്ട് പറയും. അപ്പോൾ ആയിക്കോട്ടെ, ഇയാൾ എന്ത് ചെയ്യും, കൊത്തിയെടുക്കും. അങ്ങനെ ഇയാൾ ആ കല്ല് ഒരു അതിമനോഹരമായ ഒരു ശില്പം കൊത്തിയെടുത്തു. അങ്ങനെ ആ മലമുകൾക്ക് വരുന്ന ആളുകൾ ഈ കല്ലിനെ ആരാധിക്കാൻ തുടങ്ങി, അത് അവിടുത്തെ ഒരു പ്രതിഷ്ഠയായി. അങ്ങനെ അവിടെ ഒരു അമ്പലം പണിതു. അങ്ങനെ ഈ മലമുകൾക്ക് അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി, അങ്ങനെ വന്ന് അവിടുത്തെ പ്രാർത്ഥനയായി, അങ്ങനെ അതൊരു പ്രതിഷ്ഠയായി. ആ കല്ലവിടെ സ്ഥാനമായി, ഇനി ആദരവ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആ കല്ല് അതിൻ്റെ ആഗ്രഹിച്ച അതേ നിലയിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഇതേ സമയം എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് നമ്മുടെ മറ്റേ കല്ല് അതവിടെ പുറത്തുണ്ട്. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് ആ കല്ലിനെ എന്ത് ചെയ്തു, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് എന്താ പറയുക, നാളികേരം പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊരു കല്ലുണ്ടാവുമല്ലോ, ആ കല്ലാക്കാൻ വേണ്ടി അവർ ചൂസ് ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ കല്ലിന് ഒരു ചെറിയ വേദന സഹിക്കാൻ പറ്റാതെ പിന്മാറിയപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ നാളികേരത്തിൻ്റെ ഏറ് കൊണ്ട് ആ വേദന സഹിക്കാനായി ഈ കല്ലിൻ്റെ വിധി. അപ്പോൾ നമ്മളെന്താ പറയുക വെച്ചാൽ, ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ഘട്ടങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ അപ്പം ആ വേദന സഹിക്കാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിൽ നല്ലൊരു സ്ഥാനത്ത് നമ്മൾ എത്തുക തന്നെ ചെയ്യും. ഓരോ സമയത്തും എല്ലാവരുടെ ജീവിതത്തിലും കുറച്ച് വേദനകളുണ്ടാവും, അത് സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏത് മാറ്റത്തിനും ഒരു വേദന ഉണ്ടാവാം, ചിലപ്പോൾ അത് നല്ലതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേദന വന്നാലും അത് സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ മുന്നേറണം. ഒരു വേദന സഹിച്ചാൽ എന്താ, പക്ഷെ അതിന് പകരം വലിയൊരു സ്ഥാനമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആരും ഒരു ചെറിയ വേദനയിൽ മറ്റും നമ്മൾ തയ്യാറാകാതെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട്
നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് വേദനിക്കാനുള്ള അർഹതയെങ്കിലും നമുക്കുണ്ടാവുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യാതെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കുന്നതിൽ ആ വേദനിക്കുന്നതിന് പോലും ഒരർത്ഥമില്ലാതായിപ്പോൾ. അപ്പോൾ പരിശ്രമിക്കുക, നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പരിശ്രമിച്ച് വേദനിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ എത്ര പരിശ്രമിക്കും, ലാസ്റ്റ് അതിനൊരു ഭംഗിയുള്ള ഒരു എൻഡിങ് തന്നെ ഉണ്ടാവും. ഒരിക്കലും മടുത്ത് എന്ന് പറഞ്ഞ് പിന്മാറാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വേദനകൾ എല്ലാം ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നല്ലൊരു വഴി തന്നെ ദൈവം നമ്മുടെ മുന്നിൽ തുറന്നു തരും. എല്ലാവരും സ്റ്റോറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ വെച്ചാൽ ഈ വീഡിയോ എടുത്തപ്പോൾ ചില ഭാഗങ്ങളിൽ എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഗോൾഡനിൽ യൂസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ വയലറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ വയലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബ്ലൂവിൽ കുറച്ച്, ഐ എം സോറി, റെഡിൽ കുറച്ച്, എന്നുവെച്ചാൽ കൂടുതൽ അളവ് വേണ്ട റെഡാണ്, റെഡിൽ ബ്ലൂ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ ആ പർപ്പിൾ കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പർപ്പിൾ ഷെയ്ഡും കൂടെ വരുമ്പോൾ നമ്മളെ ഈവനിങ് ആ ഒരു ഭംഗി വരത്തുള്ളൂ. അതിനാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ആ ബ്ലാക്ക്, നമ്മൾ കല്ല് സ്ട്രോങ് ഒരു കല്ല് പോലെ ഇത്തി പോലെ കല്ല് പോലെ കൊടുത്താൽ ആ ബ്ലാക്ക് കളറിൽ ആ സൂര്യവെളിച്ചം തട്ടി ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഓറഞ്ച് പോലത്തെ കളർ കൊടുത്തത്. അപ്പോൾ അത് ചില ഭാഗങ്ങൾ എനിക്ക് അത് എൻ്റെ ബൈ മിസ്റ്റേക്കാണ്, എനിക്ക് ഷൂട്ട് ചെയ്യാനത് നോക്കിയില്ല. ഞാനത് ക്യാമറ ഓണാന്ന് കരുതി കുറച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെ ക്യാമറ ഓഫാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. അതിൽ പറ്റി ചെറിയ ഡിഫറൻസ് ആണ്. പക്ഷേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, വൺ ബൈ വൺ ആയിട്ട് ഇന്ന കളേഴ്സൊക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആദ്യം പർപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത കളറ് എല്ലാം പരസ്പരം അങ്ങോട്ട് കലരണം, എന്നാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണുള്ളൂ. ഇവിടെ ചെറിയ എനിക്കൊരു പ്രശ്നം പറ്റി, എനിക്ക് രണ്ടാം മനസ്സിലാവും. കാരണം ഞാൻ ടാപ്പ് ഒട്ടിച്ചിരുന്നു, ടാപ്പ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പോകുന്നുണ്ട്. ശരിക്കും എനിക്ക് ഇതുവരെ അങ്ങനത്തെ ടാപ്പ് ഏതാ യൂസ് ചെയ്യാമെന്ന് എനിക്ക്, ഞാൻ നോർമലി നമ്മൾ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പേപ്പർ ടാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കൊള്ളിയില്ല, ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞ് എന്നെടുക്കുമ്പോഴും എനിക്ക് ഏതെങ്കിലും ഒരു സൈഡ് പോകാറുണ്ട്. അപ്പോൾ ഇന്നും പോയിട്ടുണ്ട് തലക്കേറെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.